നമ്മളിങ്ങനെ എസ് എസ് എൽ സി ഫലത്തെക്കുറിച്ചും ഹയർ സെക്കൻഡറി ഫലത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ സഹപാഠിയായിരുന്ന സജീഷ് കേവ് എനിക്കൊരു മെസ്സേജ് അയച്ചു. സജീഷ് എസ് എസ് എൽ സി പാസ്സാകാത്ത ഒരു ആളായിരുന്നു, അന്ന് ഞാൻ തോറ്റെങ്കിലും ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയം നേടിയെന്നാണ് സജീഷ് പറഞ്ഞത്. തീർച്ചയായും എസ് എസ് എൽ സി പരീക്ഷാ ഫലം വന്നപ്പോൾ സജീഷ് തോറ്റതായിരുന്നു, പക്ഷേ സജീഷ് ജീവിതത്തിൽ വലിയ വിജയം നേടി, ബിസിനസ് രംഗത്തൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്ന ഒരാളാണ് സജീഷ്. അങ്ങനെയുള്ളവർ തന്നെയാണ് നമുക്ക് മാതൃകയാകുന്നത്. ഏതായാലും ഫലം വന്നു കഴിഞ്ഞതോടെ ഇനി പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ സമയമാണ്. നമ്മുടെ അസീമിനടക്കം പ്ലസ് വണ്ണിനായി അപേക്ഷിക്കണം. മെയ് 16 മുതലാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏകജാലക സംവിധാനത്തിലൂടെ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത്. ഇത്തവണ പക്ഷേ ചെറിയ മാറ്റങ്ങളുമുണ്ട്. വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് തുല്യമായാൽ അക്കാദമി മെറിറ്റിന് മുൻഗണന നൽകും. ഗ്രേസ് മാർക്കിലൂടെ അല്ലാതെയുള്ള അപേക്ഷകനെ റാങ്കിൽ ആദ്യം പരിഗണിക്കും. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാകും പ്രവേശനം എന്ന് നമുക്ക് നോക്കാം. ഈ അഡ്മിഷൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആദ്യം നോക്കിയാൽ മാസം 16 നമുക്ക് ഓൺലൈനായി അപേക്ഷ തുടങ്ങുന്നുണ്ട്. മാസം 29 ആകുമ്പോഴേക്കും ട്രയൽ അലോട്ട്മെൻറ്റുകൾ തുടങ്ങും. ജൂൺ 5 ആദ്യ അലോട്ട്മെൻറ്റ് നടക്കും. ജൂൺ 12 രണ്ടാം അലോട്ട്മെൻറ്റ്. ആദ്യ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാത്തവർക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ ലഭിക്കും. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജൂൺ 19. അങ്ങനെ 3 അലോട്ട്മെൻറ്റുകൾ ജൂൺ 19 വരെ ഉണ്ടാകും. പല ഘട്ടങ്ങളായി തന്നെയാണ് ഈ ഏകജാലക സംവിധാനത്തിലൂടെ ഇത്തരത്തിൽ അഡ്മിഷൻ നടത്തുന്നത്. പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത് അടുത്ത മാസം 24 മന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട് പ്രസിദ്ധീകരിക്കുക. ക്ലാസ് തുടങ്ങിയിട്ടും പ്രവേശനം ലഭിക്കാത്തവർക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഏതായാലും ഗുണം ചെയ്യും. ജൂലൈ 31 ആകുമ്പോഴേക്കും പ്രവേശന നടപടികൾ ഏതായാലും അവസാനിക്കും. അങ്ങനെ 3 അലോട്ട്മെൻറ്റിന് ശേഷം ക്ലാസുകൾ തുടങ്ങിയ ശേഷവും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ കുട്ടികൾക്ക് ഏതായാലും പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ലഭിക്കുന്ന തരത്തിൽ തന്നെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇത്തവണയും ഏകജാലക സംവിധാനം വഴി തന്നെയാണ് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷകൾ നൽകേണ്ടത്. അതിനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നമുക്ക് സ്വന്തമായി അപേക്ഷിക്കാം, അല്ലാതെ സഹായത്തോടെ മറ്റുള്ളവരുടെ സഹായത്തോടെ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരുടെ ഉൾപ്പെടെ സഹായം തേടാം. ഇൻ്റർനെറ്റ് കഫേകളിൽ ഉൾപ്പെടെ പോയി നമുക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും. സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബുകളും കുട്ടികൾക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രവേശനത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതൊന്ന് നോക്കിയാൽ അക്കാദമിക് മികവിനാണ് റാങ്കിൽ മുൻഗണന എന്നത്. അതായത് പ്രവേശന മാനദണ്ഡമായ വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് തുല്യമായി വരുന്ന സമയത്ത് അക്കാദമിക് മെറിറ്റിന് മുൻതൂക്കം ലഭിക്കുന്ന തരത്തിൽ ഗ്രേസ് മാർക്കിലൂടെ അല്ലാതെയുള്ള അപേക്ഷകനെ റാങ്കിൽ ആദ്യം പരിഗണിക്കും. അതാണ് ഇത്തവണത്തെ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്. ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഓൺലൈനായി തന്നെയാണ് അപേക്ഷ. അതായത് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 14 മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവേശനം ഈ വർഷം മുതൽ ഏകജാലക സംവിധാനത്തിലൂടെ ആയിരിക്കും. അതായത് പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കും അവിടെ പ്രവേശനം ലഭിക്കുക. മാർജിനൽ സീറ്റ് വർധന, അത് എല്ലാവർക്കും സീറ്റ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിന് അലോട്ട്മെൻറ്റ് പ്രക്രിയയുടെ ആരംഭത്തിൽ തന്നെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ മാർജിനൽ സീറ്റ് വർധന അനുവദിക്കുന്നതാണ് ഇത്. മാർജിനൽ സീറ്റ് വർധന എങ്ങനെയാണെന്ന് നോക്കി 7 ജില്ലകളിൽ 30% മാർജിനൽ സീറ്റ് വർധനയാണ് ഉള്ളത്. 7 ജില്ലകളിലായാണ് 30% മാർജിനൽ സീറ്റ് വർധന. അത് തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, ഒപ്പം പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ ഉള്ള സ്കൂളുകളിലാണ് 30% വർധന വന്നിരിക്കുന്നത്. എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനയുണ്ട്. ഇതിനുപരിയായി ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് 10% കൂടി മാർജിനൽ സീറ്റ് വർധന നൽകും. അങ്ങനെ 30% വർധനയാണ് ഈ സീറ്റുകളിൽ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ നേരത്തെ തന്നെ ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 7 ജില്ലകളിൽ ഇത്തരത്തിൽ 30% സീറ്റ് വർധനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 3 ജില്ലകളിൽ 2% മാർജിനൽ സീറ്റ് വർധന. 3 ജില്ലകൾ കൊല്ലം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളാണ്. എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 2% മാർജിനൽ സീറ്റ് വർധനയാണുള്ളത്. ആലപ്പുഴയിൽ വലിയ സീറ്റ് പ്രതിസന്ധിയുള്ളിടങ്ങളിൽ 2%. ആലപ്പുഴ ജില്ലയിലെ 2 താലൂക്കുകളിൽ 20% ഇത്തരത്തിൽ മാർജിനൽ സീറ്റ് വർധന. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ സ്കൂളുകളിലാണ് ഇത്തരത്തിൽ സീറ്റ് വർധന നൽകുന്നത്. മാർജിനൽ സീറ്റ് വർധന 3 ജില്ലകളിൽ മാർജിനൽ സീറ്റ് വർധന ഇല്ല എന്നതാണ്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ്. നമുക്കറിയാം ഓരോ തവണയും ഇത്തരത്തിൽ പരീക്ഷാ ഫലം വന്നതിന് ശേഷം
കുട്ടികൾക്ക് പലയിടങ്ങളിലും പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സീറ്റിന് വലിയ പ്രശ്നം ഉണ്ടാകാറുണ്ട്. എത്രത്തോളം സീറ്റുകൾ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് നോക്കാം. ഹയർ സെക്കൻഡറിയിൽ 433,231 സീറ്റുകളാണ് ഹയർ സെക്കൻഡറിയിലുള്ളത്. വി എച്ച് എസ് സിയിൽ 33,030 സീറ്റുകളുണ്ട്. ഐ ടി ഐയിൽ 61,429 സീറ്റുകളും പോളിടെക്നിക്കുകളിൽ 9,990 സീറ്റുകൾ, അതായത് 10,000 സീറ്റുകളുമുണ്ട്. അങ്ങനെ ആകെ സീറ്റുകൾ 537,680 സീറ്റുകളാണുള്ളത് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ളത്. ഈ മാർജിനൽ സീറ്റ് വർധന വരുത്തുമ്പോൾ ആകെ വരുന്നത് 61,759 സീറ്റുകളാണ് വർദ്ധിക്കുന്നത്. അധിക ബാച്ച് സീറ്റുകൾ 11,965 അതായത് ആകെ നമുക്ക് അധികം ലഭിക്കുന്ന സീറ്റുകൾ 73,724 സീറ്റുകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ 73,724 സീറ്റുകൾ അധികമായി ലഭിക്കും. എന്നാൽ ഈ മാർജിനൽ വർധന കൊണ്ട്, ഈ സീറ്റ് വർധന കൊണ്ട് ഗുണമുണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. കൂടുതൽ വിദ്യാർത്ഥികൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ലഭിക്കുന്നതിന് സാധിക്കുമോ, അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് സാധിക്കുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്.